தட்டி முட்டி தட்டி முட்டி. வாரபலம் மேடக்கூறு இலக்கறிகளിൽ கம்பண்டவும் ஓ உதரரோகம் சூட்சிக்க ஓ ஓ இடவக்கூறு பசும்பாலி குடிக்கல யோகம் காணாண்ட ஓ ஓ மிதுனக்கூறு நம்மளிப்போ மிதுனக்கூறு அது சங்கரடா டிவி கண்டிருக்க அதே எந்த விசேஷம் டிவியில എന്താ വിശേഷം? നല്ല വിശേഷം. എന്താ വിശേഷം? റേഷൻ വിതരണം തടസ്സപ്പെട്ടു. റേഷൻ വിതരണം തടസ്സപ്പെടാൻ പാടില്ല, സമ്മതിക്കാൻ പാടില്ല നമ്മള്. ശങ്കരേട്ടാ, ശങ്കരേട്ടന് ഓർമ്മയില്ലേ നമ്മൾ ആദ്യമായിട്ട് റേഷൻ കടയിൽ വെച്ചിട്ടല്ലേ കണ്ടുമുട്ടിയത്? ഓർമ്മയില്ലേ? ഞാൻ പച്ചരി വാങ്ങിക്കാൻ പോയപ്പോ റേഷൻ ചേട്ടൻ അല്ല ശങ്കരൻ ചേട്ടൻ ഗോതമ്പ് വാങ്ങിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് നമ്മൾ രണ്ടുപേരും അവിടെ വെച്ച് പ്രണയത്തിലായി. ഓർമ്മയില്ലേ? ശങ്കരൻ ചേട്ടൻ ഇപ്പൊ എവിടെയായിട്ട് ഒന്നും ഓർമ്മയില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. എന്നോടിപ്പോ ഒരു ഇഷ്ടമില്ല. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ, ആ റേഷൻ കടയിൽ പോവാം, നമ്മുടെ പ്രണയം ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് റേഷൻ കടയിലുള്ള ഒരു പരിപാടിയും തടസ്സപ്പെടാൻ പാടില്ല ശങ്കരചേട്ടാ. അതെ, ഞാനൊരു പാട്ട് പാടും, ശങ്കരേട്ടൻ ഡാൻസ് കളിക്കും. ഞാൻ പച്ചരി, ശങ്കരേട്ടൻ ഗോതമ്പ്. ഞാൻ പാട്ട് പാടത്തെ? ഡാഡി മമ്മി വീട്ടിലില്ലേ, തടയോട് ആരും ഇല്ലേ, വിളയാട് ഡാൻസ് മക്കളെ, നിങ്ങക്ക് എന്താ വേണ്ടേ? ബർത്ത്ഡേക്ക് എന്തോ വേണം, എന്താ വേണം? ഡാഡി മമ്മി വീട്ടിലില്ലേ, തടയോട് ആരും ഇല്ലേ, വിളയാട ബോമാവുള്ള. എന്റെ പൊന്നമ്മ, ഇത് എന്തുവാ? ഇത് നാട്ടുകാർ എന്തോ പറയും, ഇതൊക്കെ കാണുമ്പം നാട്ടുകാർ എന്തോ പറയാൻ. നാട്ടുകാർക്ക് എന്താ ഡാൻസ് കണ്ടറിഞ്ഞൂടെ? ഇതാണോ ഡാൻസ്? കേരളം മൊത്തം അറിയാം അമ്മയ്ക്ക് വട്ടാന്നുള്ള കാര്യം. അല്ല, എനിക്ക് മനസ്സിലാവാത്ത അമ്മ ഓക്കെ, അച്ഛൻ എന്നാ കണ്ടിട്ട് കൂടെ തുള്ളുന്നേ? പ്രണയം ആർക്ക്? അമ്മയ്ക്ക് എന്നോട് പ്രണയം. ഞാൻ പച്ചരി, ഇത് ഗോതമ്പ്. കണ്ട നിങ്ങളിപ്പോ ഇത് എവിടുന്ന? ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നേ. അമ്പലത്തിൽ പോ, അത് പതിവില്ലല്ലോ. അച്ഛൻ മറന്നോ? ഇന്ന് പിള്ളേരുടെ ജനിച്ച നാളല്ലേ. അച്ഛാ, ഇത്തവണ എന്തായാലും ഇവരുടെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കണം. ഇന്നോ? ഇന്നല്ല, ഇന്ന് നാളാ. നാളെ കഴിഞ്ഞാ ബർത്ത്ഡേ. ആഘോഷോ എന്നാ അച്ഛാ? അച്ഛൻ അറിയാലോ എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. അച്ഛൻ വേണം എനിക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാൻ. എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. അത് ശരി, അപ്പൊ ഞാൻ കാശ്മീരി വിധ ആഘോഷിക്കണം. നടക്കില്ല, കാശ്മീരി വിധുള്ള ആഘോഷങ്ങൾ വേണ്ട, മക്കളോട് സ്നേഹം ഉണ്ടായാ. എന്നെ മാത്രം നോക്കിയാ മതി. അല്ല അച്ഛാ, നമ്മൾ ഇൻവൈറ്റ് ചെയ്താലേ സ്വർണ്ണ മോതിരം കിട്ടും. ആരെ ഇൻവൈറ്റ് ചെയ്താ? ഞാൻ ഡാഡി മമ്മിയെ വിളിക്കുമല്ലോ, അവര് സ്വർണ്ണ മോതിരം കൊണ്ടുതരും. സ്വർണ്ണ കൊണ്ടുതരും, എന്നാ ആഘോഷം നടത്താം. എന്റെ ഡാൻസ് പാർട്ടി ഉണ്ടായിരിക്കും, ആഘോഷിക്കാല്ലേ. അകത്ത് പോയി പാർട്ടി ചെയ്തു. പൊക്ക പൊക്ക. അപ്പൊ ഞാൻ ഗോതമ്പിനെയും കൂടെ കൂട്ടിക്കോട്ടെ. കൊണ്ടുപോ, ചാ കൂത്തു പോകും പുറത്തിരുന്ന. കൊണ്ടുപോ. അല്ല അല്ല, സ്വർണം കിട്ടുന്ന ഉറപ്പല്ല. അത് ഉറപ്പാകത്ത് പോവല്ലേ. നമുക്ക് അകത്ത് വേറെ, നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. നീ അമ്മയുടെ മുമ്പിൽ പിള്ളേരെ വിടല്ലേ? ഓ ഇല്ലില്ല. അർജുന ട്ടാ, അയ്യോ അർജുനേട്ടാ, ഒന്നെങ്കിൽ തിന്നുക അല്ലെ കിടന്നുറങ്ങുക. വേറെ എന്തെങ്കിലും ജോലി ഉണ്ട്? ഇങ്ങനെ ചുമ്മി കുത്തിയിരിക്കാനായിട്ട് അർജുനേട്ട് വേറെ ഊരും. ഞാൻ തിന്നോണ്ടിരിക്കുകയാണെങ്കിലും വേറെ കണക്കുകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. എന്ത് കണക്കൂട്ടല്? നിങ്ങള്
റോസമ്മയുടെ വീട്ടിൽ താമസിച്ചല്ലേ, തിന്നേന്റെയും കുടിച്ചതിന്റെ ഒക്കെ കണക്കെഴുതി തന്നായിരുന്നല്ലോ. മൊത്തത്തിൽ അവള് 38,000 രൂപ എഴുതി. ഞാൻ എങ്ങനിട്ട് കൂട്ടിയിട്ട് 37,500 രൂപയെ വരുന്നുള്ളൂ. 500 ആൾ കൂടുതൽ എഴുതിയില്ല. ഈ വീട്ടിലെ കണക്ക് കൂട്ടൽ എന്താണെന്ന് വല്ല ചിന്തയുണ്ടോ? അവിടെ കണക്കും കൂട്ടിക്കൊണ്ടിരിക്കാതെ. അതിപ്പോ എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞ നമ്മൾ അവിടുന്ന് മാറി ഇങ്ങോട്ട് താമസമാക്കിയില്ല. ഇപ്പോഴും അതിനുശേഷം സത്യം പറഞ്ഞ നമ്മുടെ കുടുംബ ചെലവ് എന്ന് പറഞ്ഞ 5 പൈസ ആകുന്നില്ല. അയ്യോ സാർ, എന്നാ കുടുംബം നോക്കിയിട്ടുള്ളേ? അതെ, ഇപ്പം നമ്മുടെ സഹദേവൻ തരുന്നുണ്ടല്ലോ. അവനല്ലേ നോക്കുന്നേ, നിങ്ങളല്ലല്ലോ. അല്ല, അതിന് നമ്മുടെ കുടുംബ ചെലവെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, എന്റെ സഹോദരൻ അല്ലേ അവന്? ആ സഹോദരൻ സ്വന്തമായിട്ടൊരു ജോലിയും വെച്ചിട്ട് കറുവോ തരും. ആണ്ട്, അയ്യോ പാഞ്ചാലിയും ചുമ്മാ ഒരിക്കൽ ആ പെണ്ണുമ്പോൾ പറഞ്ഞിട്ടുണ്ട് പാഞ്ചാലി പാഞ്ചാലി എന്ന് വിളിക്കരുതെന്ന്. മാസോത്തെ നിന്ന് വിളിച്ചാൽ എന്താ നിങ്ങൾക്ക്? എനിക്ക് നാക്കി വരുത്തില്ല. നമസ്കാരം. അയ്യോ തിന്നോണ്ടിരിക്കണ്ടേ ഉള്ളു. അവിടെ ഇരുത്തിയ പിള്ളേരെ ശല്യപ്പെടുത്തു അമ്മ, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാ. അപ്പൊ ചെയ്യുന്നോർമ്മയില്ലേ? എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര ഓർമ്മക്കുറവാടി. എന്നാ? അല്ലെ, എനിക്ക് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചാ അവള്. എന്നെ ഓർമ്മയുണ്ടോ? പാഞ്ചാലി അതെനിക്ക് ഓർമ്മയുണ്ട്. പിള്ളേരുടെ ജന്മനക്ഷത്രമല്ലേ. ആ പിന്നല്ലാതെ എന്നിട്ട് ആ വേറെ മോനോലി എന്റെ അടുത്ത് എന്താന്ന് പറയുന്നത്? അതിന് നിങ്ങളുടെ വാദമൊക്കെ സമ്മതിക്കണ്ടേ? നിങ്ങൾ റോസമ്മയുടെ കണക്കം കൊണ്ടിരിക്കുമല്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഓർമ്മയെ കുറിച്ചൊന്നും പറയണ്ട. നിങ്ങൾ ജനിച്ച ദിവസം എന്നാന്നറിയാവോ? മമ്മി, ഇത്തവണ ഞങ്ങളുടെ പിള്ളേരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മമ്മിയും ഡാഡിയും എന്തായാലും വരണം. നടക്ക് പോകത്തില്ലല്ലോ. വരാടി, വരാ. ഡാഡി വെറുതെ വന്നാ പോരാ, 3 മോതിരം കൊണ്ടുവരണം. ഡാഡി, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ കുറെ വെയിറ്റ് ഇട്ട് കുറെ പറഞ്ഞിട്ടുണ്ട്. ഡാഡി 3 മോതിരം കൊണ്ടുവരുന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് വയ്ക്കൂ. ഞങ്ങൾ രണ്ടുപേരുടെ അന്ന് അങ്ങ് വരും, 3 മോതിരവും കൊണ്ടുവരും. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. പിള്ളാരുടെ ബർത്ത്ഡേ ഇത്തവണ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഡാഡി 3 സ്വർണ്ണമോതിരം കൊണ്ടുതരും. അപ്പൊ എന്തായാലും വരണം കേട്ടോ. ഇല്ലടി, എനിക്ക് അന്ന് എന്തോ വലിയ തിരക്കുണ്ട്. എനിക്ക് എവിടെ പോണായിരുന്നു. ഈ ആഴ്ചയിൽ എപ്പോഴും പോകണ്ടതേ. ഡേറ്റ് കൺഫേം. നീ ഒന്നും കൊടുക്കണ്ട, ഒന്ന് പോയി അവിടെ ഇരുന്നാ മതി. അയ്യോ, ഒന്നും കൊടുക്കണ്ടാത്തോണ്ടല്ല, നമ്മുടെ പിള്ളേരെ കാര്യല്ലേ. നമ്മള് പോയില്ല പിന്നെ ആരാണ്. അതെ അനിയത്തി, സഹദേവൻ വീട്ടിലുണ്ടോ? ഇല്ല. ഇല്ലേ? അവന്റെ ചുമ കുറച്ച് വരുമ്പോ കേട്ടായിരുന്നല്ലോ. അറിഞ്ഞൂടാ. എങ്ങനെയാ 3 മോതിരം വാങ്ങിച്ചു കൊടുക്കണ്ടായോ? എന്ത് 3 മോതിരം? കുഞ്ഞുങ്ങൾക്ക് 3 മോതിരം വാങ്ങിച്ചു കൊടുക്കണ്ടായോ? വാങ്ങിച്ചു കൊടുക്ക. എന്റെ കയ്യിൽ എങ്ങനെ കാശ് ഇരിപ്പുണ്ടോ? പിന്നെ എന്റെ കാശുണ്ടോ? ഏറ്റവും നിങ്ങളല്ലേ, വാങ്ങിച്ചു കൊടുക്ക്. അല്ല, എന്ന് പറഞ്ഞാലും അങ്ങനെ. ഒത്തിരി താങ്ക്സ് കേട്ടോ. ഇത് എനിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തില്ലേ, എന്റെ മക്കൾക്ക് വേണ്ടി. അതെ, കാശ് ഒരുപാട് ചെലവായതാ. നിന്റെ ഡാഡിയും ബന്ധുക്കളൊക്കെ വരില്ലേ? വരും, സമയമാവുന്നല്ലേ ഉള്ളൂ. എന്റെ ഡാഡി ഒരു വാക്ക് പറഞ്ഞു. അതാ എന്റെ പേടി. നിന്റെ ഡാഡി പറഞ്ഞ വാക്ക് പറഞ്ഞ വാക്കാവ് പ്രവർത്തിക്കില്ല ആള്. നീ ഡാഡി ഒന്ന് വിളിച്ചു നോക്കിയേ, മുറിക്ക് എത്ര നേരം മണം അടിച്ചിരിക്കുന്നു. ആദ്യമായിട്ടാ പിള്ളേരുടെ ബർത്ത്ഡേ ആണ്.
കിട്ടുന്ന അമ്മ കേക്ക് ചെതറി പോകുന്നു. കവിയെ, ഇതിന്റെ അകത്ത് നെറ്റൊക്കെ ചാർജ് ചെയ്തിട്ടില്ലേ? വിളിക്കുമ്പോ അന്നേരം കട്ടായി പോകുന്നു, എല്ലാം പാടും. ഇതിനകത്ത് ഈ കൈ എടുത്തിട്ടിരിക്കുന്നേ? കൈ പൊട്ടിയില്ല. കിഴങ്ങ് ആ കൈയല്ലേ ഒടിഞ്ഞത്? പറഞ്ഞോലെ കൈ മാറി. തുടക്കത്തിൽ തന്നെ പ്രശ്നമാണല്ലോ, വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഐഡിയ. ഇത് നിങ്ങളായിട്ട് നാറ്റിക്കരുത്. ഇല്ല, അല്ല നാറ്റിച്ചാ എനിക്കൊന്നുമില്ല, മൂന്ന് മോതിരായിട്ട് അങ്ങോട്ട് പോട്ടെ വരും. ഞാൻ കറക്റ്റായിട്ട് ചെയ്തോളാ. വിളിക്കട്ടെ എന്നാ. ഡാഡി വിളിക്കുന്നത്. എടുക്കെടുക്ക്, ചിലപ്പോ കേക്ക് മേടിക്കണോ ചോദിക്കാനായിരിക്കും. ഹലോ, റേഞ്ച് കുറവുള്ളിടത്താന്ന് തോന്നാ കൊച്ചിക്ക്. ഹലോ, ഡാഡി. അയ്യോ ഡാഡി, മോളെ ഡാഡിക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് വരാൻ പറ്റത്തില്ല. എന്തു പറ്റി? ചക്ക ഇടാൻ വേണ്ടി ഒരു പ്ലാവി കേറിയതാ, ഉറുമ്പ് കടിച്ച തലയും കുത്തി താഴെ വീണ. വല്ലാണ്ട് പരിക്കുണ്ടോ ഡാഡി? തല പൊട്ടിയിരിക്കുന്ന കണ്ടുകൂടായോ? കൈ ഒടിഞ്ഞിരിക്കുന്നേ കണ്ടുകൂടായോ നിനക്ക്? മക്കളെ, എനിക്ക് കൊച്ചുമക്കളെ ജന്മദിനത്തിന് അവിടെ വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ തീരെ നിവർത്തിയില്ല ഡാഡിക്ക്. വയ്യ, മമ്മി അല്ലോ ഒന്ന് വിടായിരുന്നു ഡാഡിക്ക്. ചേച്ചി മരുന്ന് വാങ്ങിക്കാണ്ട് ആശുപത്രി പോയിരിക്കുക, അതാ അല്ലെങ്കിൽ വന്നേനെ. കൊച്ചുമക്കളെ എന്നെ ഒന്ന് കാണിക്കോ. മക്കളെ, മുത്തുമണി, കുഞ്ഞുമണി, കുട്ടപ്പായി, കൊച്ചുമക്കെല്ലാം ജന്മദിനാശംസകൾ നേരുന്നു. ഡാഡി, ഡാഡി ബോധം കെട്ട് പുറകോട്ട് പോയി. പാവം, എനിക്കും വരണമെന്നുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ വരുന്നേ? സാരമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ പുള്ളിയുടെ അസുഖം എല്ലാം മാറിയിട്ട് വരാം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് എന്റെ ഹാപ്പി ബർത്ത്ഡേ. കട്ട് ചെയ്ത്. എവിടെ നിന്റെ അച്ഛൻ? നിന്റെ അച്ഛൻ മരുന്ന് പറഞ്ഞ മോതിരം കൊണ്ടുവരുന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ചാശുമണം ചെലവിത്. അച്ഛൻ എവിടെ? ഡാഡിക്ക് അപകടം പറ്റിയോണ്ടല്ലോ. ഓ, അപകടം പറ്റിയത്. Happy birthday to you. ഇത് ചക്കയുടെ സീസൺ അല്ലല്ലോ. ചക്കയോ മാങ്ങ എന്തേലും ഇവിടെ തിന്നാൻ നോക്ക്. ഒരുമാതിരി പ്രകൃതം കാണിക്കണം ഇവിടെ. മനുഷ്യരിക്കണ മുഖത്തോട്ടാണ് തുപ്പണത്. എന്നാലും ചെയ്തത് മോശമായി പോയി. അതല്ല, ഇന്നലെ മീനാക്ഷിയുടെ പിള്ളേരുടെ ബർത്ത്ഡേക്ക് ചേട്ടൻ പോണവരുന്ന് ഉറപ്പായിട്ടും പോണവരുന്നു. അല്ല, അത് പിന്നെ ഞാൻ പോണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ആക്സിഡന്റ് പറ്റിയോണ്ടല്ലേ പോവായിരുന്നു. പിന്നെ ആക്സിഡന്റ് പറ്റിയ ആളല്ലേ ഇങ്ങനെ പടി പോലെ ഇരിക്കണത്. അല്ല, ഞാൻ പോവായിരുന്നെന്ന് പറഞ്ഞാ പിന്നെ കാശില്ലാത്തോണ്ടാ. അത് അറിയാല്ല. എനിക്കെങ്കിലും ഒന്ന് പോവായിരുന്നു. ഞാൻ എങ്ങനെ പോണത്? വിധുവിന്റെ അച്ഛന്റെ പെങ്ങളുടെ മോള് മരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയേക്കരുതില്ലേ? അല്ല, എന്തായാലും നമ്മള് പോവാന്. ഇതെവിടെയാടാ കമലാ? ഒരു കണക്കിനെ ഞാൻ ആലോചിക്കുക, ഞാൻ രാഷ്ട്രീയ നേതാവ് ആകണ്ടായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ ഇടപെടേണ്ടത്. ഇപ്പൊ തന്നെ ഒരു പമ്പർ നൊത്തി കരഞ്ഞു പോയി വീട്ടിൽ വന്നു. അത് ഒതുക്കി തീർത്തിട്ടാണ് ഞാൻ വരുന്നത്. അതാ ലേറ്റ് ആയത്. നിന്റെ വീട്ടിലേക്ക് വന്നാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോ. എടാ, പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റുമായിട്ട് ഒരാൾ ചെല്ലുമ്പോൾ അവരുടെ കൂടെ ബലമുള്ള ഒരാൾ, പത്ത് പേര് അറിയുന്ന ഒരാൾ പുറകിൽ വേണം. അതാരാണ്? ഞാനുണ്ടായിരുന്നല്ലോ രാഷ്ട്രീയ നേതാവ്. തമ്പിടെ മുമ്പിച്ചെന്ന് പറഞ്ഞാൽ തമ്പി കുഞ്ചിരുത്തിട്ടിരിക്കും. ഓടാ പിന്നെ, നിന്റെ വിലയൊന്നും എനിക്ക് അറിയാൻ മേലാഞ്ചോണ്ടാ. എന്നാ ഞാൻ പറഞ്ഞേ, എന്റെ വിലയൊന്നും നിനക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. അല്ലെ, ഇതെന്താണ് ഈ പെണ്ണുങ്ങളുടെ പ്രശ്നം? എന്താ സംഭവം? നിസാര പ്രശ്നാ. ഈ പെണ്ണുങ്ങൾ തമ്മിലുള്ള ഇതൊരു പ്രശ്നമാണേ. അതായത് ഈ പരാതിയായിട്ട് വന്ന സ്ത്രീ, അവര് അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി എന്ന് പറഞ്ഞാണ് കംപ്ലൈന്റ്. എന്നിട്ട് അതവര് സഹിച്ചു. കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൾ കളിയാക്കി. അതവർക്ക് ഫീൽ ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തള്ളും പ്രശ്നമായിട്ട് ഇപ്പൊ അപ്പുറത്തി കരഞ്ഞ് വീട്ടിൽ വന്നു. ഒരു വിധത്തിൽ ഞാനങ്ങ് ഒതുക്കി. അതെങ്ങനെ ഒതുക്കിയാ? ഒന്ന് കേക്കട്ടെ. അതായത് ഈ കളിയാക്കിയ പെണ്ണുങ്ങളില്ലേ, അവരുടെയൊക്കെ എന്നെ കാശ് പിരിച്ചിട്ട്
ഈ പെണ്ണില്ലേ പരാതിയായിട്ട് വന്നേ അവർക്കൊരു കുളിമുറി ഉണ്ടാക്കി കൊടുത്തു ലെവൽ ചെയ്ത് കിട്ടി. ഇതൊരു പഴയ സിനിമാ പാട്ടാണല്ലോ. അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോ അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. ഇത് പാട്ടായിട്ട് ഇറങ്ങിയോ? തള്ളുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. നീ വാപൊളിച്ചാ തുണ മാത്രം പറയുള്ളടാ. അതിനോർക്കണത് തുണ എന്ത് പറഞ്ഞു? എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞു തന്ന ഐഡിയക്ക് നിങ്ങൾക്ക് കുറെ പൈസ ലാഭം കിട്ടിയില്ലേ? ഐഡിയ ഇന്നലെ പറഞ്ഞു തന്ന ഐഡിയ പറഞ്ഞോ? നിങ്ങളുടെ മറ്റേ ചെറുമക്കളുടെ ബർത്ത്ഡേക്ക് മോതിരം വാങ്ങിച്ചു കൊടുക്കുന്നതിന് കാശ് കുറെ ലാഭം കിട്ടിയില്ലേ? കിട്ടിയില്ലേ? അത് പിന്നെ എനിക്ക് ചെലവ് ചെയ്തില്ല, ചെലവ് ചെയ്യണം. ആ നിനക്ക് ചെലവ് ചെയ്തതിന് അവിടെ കൊണ്ട് മോതിരം കൊടുത്താ പോരെ. നീ ബാറിലും ഷാപ്പിലും കയറി കഴിഞ്ഞാൽ ഒരൗചിത്വമില്ലാത്ത കുടിയെ കുടിക്കൊണ്ട് കാശ് പോണതേ അറിയില്ല നമ്മടെ. പിന്നെ എന്റെ ജോലി ഞാൻ വൃത്തിയായിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഒരു കുപ്പി കള്ള് മേടിച്ചവരോടാന്നും പറഞ്ഞിട്ട് ഇവൻ എന്നെ ഷാപ്പിൽ കൊണ്ടുപോയി. 13 കുപ്പി കള്ള ഇവൻ ഇന്ന് ഇരിപ്പിൽ കുടിച്ചത്. എന്നിട്ട് മുള്ളിയേച്ച് വന്നിട്ട് പിന്നെയും കുടിച്ചൊരു 10 കുപ്പി കുടി. അത് മൂത്ര ശരിതര പൊക്കൊണ്ടിരിക്കുക, സാറിന്റെ നേരത്തെ അങ്ങ് പിടിക്കുന്നില്ല. അങ്ങനെ പറ്റിപ്പോയത് എനിക്ക് ഒരു 15 കുപ്പി എന്നാലേ എന്തെങ്കിലും ഒക്കെ ആകൂ. അത് കഴിഞ്ഞ് മൂത്രം ഒഴിക്കും. മീനാക്ഷി, മീനാക്ഷി ചേട്ടാ, അവര് ചേട്ടനെ കാണാൻ വന്നു. ചേട്ടന് ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞത് അത് അന്വേഷിക്കാൻ വേണ്ടതായിരിക്കും. അതായിരിക്കും കെട്ടും പാട്ടോ ഒക്കെ എടുത്ത് കെട്ട് പോ. മൂന്ന് മോതിരത്തിന്റെ കൂട്ടത്തിൽ ഒരു പളയും കൂടെ ചോദിച്ചാലോ? അമ്മ അങ്ങോട്ട്, ഞാൻ ചോദിക്കും. എന്റെ പൊന്നാദ്യമായിട്ടോ നമ്മൾ പോകുന്നിടത്ത് എല്ലാം എന്തിനെ കൂട്ടിക്കൊണ്ട് വരുന്നേ? എങ്ങനെ ഒറ്റക്ക് വീട്ടിൽ ഇരുത്തുന്നേ? ആട്ടാരെ മൊത്തം കൂടെ തന്നെ വിളിക്കും. കൊച്ചച്ചാ, കൊച്ചച്ച ഡാഡി എന്തിയേ? ഡാഡി എന്തിയേ? ഡാഡി കിടക്കേ മോളെ, കിടക്കുവാണോ? അതേപോലെ നല്ല വേദന ഉണ്ടായിരുന്നു. സ്പെയിൻ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. സ്പെയിൻ അല്ല, പെയിൻ. അതുണ്ടായിരുന്നു. ശരിക്കും എന്താ സംഭവിച്ചേ? എടി ചക്ക ഇടാൻ വേണ്ടി പ്ലാവുമ്മ കയറിയതാ. അന്നേരം ഒരു തേങ്ങ തല വീണ് പറ്റിയ ആക്സിഡന്റ് ആയത്. ചക്ക ഇല്ല, മാങ്ങ ഇല്ല, ഇതൊന്നും പറയട്ടെ. എടാ ചക്ക ഇടാൻ വേണ്ടിട്ട് പുള്ളി മാവേ കയറിയല്ലോ. മാവേ കയറിയപ്പോ ഒരു തേങ്ങ തല വീണ് അങ്ങനെ ഉണ്ടായ ആക്സിഡന്റ്. ചക്ക ഇടാൻ കയറി കഴിഞ്ഞപ്പോഴേ ഒരു കമ്പേ ചവിട്ടി ആ അമ്പൊടിഞ്ഞ് നേരെ താഴേക്ക് വീണു. അന്നേരം ഒരു തേങ്ങ വന്ന് വീണു. മോളെ ഞാൻ പറഞ്ഞില്ലേ ഡാഡിയെ കാണാൻ, ഡാഡി റെസ്റ്റ് എടുക്കണം. നിങ്ങൾ ഇപ്പൊ ചെന്ന് ശല്യം ഉണ്ടാക്കല്ലേ? ഉണ്ടാക്കല്ലേ? എടാ ഇതെന്താടാ, എന്താണ് സാറ്? ചക്കതേ ഞാൻ പ്ലാവ് കാണിച്ചതാ, കേറി പിണച്ച് കേറി. ചക്കയില്ല, ആ തല വീണ തേങ്ങ ഇരിപ്പുണ്ട്, അത് വീണ തരാം. ആ വീട്ടിൽ തേങ്ങ ഇല്ലാണ്ടിരിക്കുവായിരുന്നു. ഒന്നോ ഒന്ന് മാറിക്കൊടുത്തേ. ഡാഡി എങ്ങനുണ്ട്? ഡാഡി ഇപ്പോ മോളാ മീനാക്ഷി. ആരുടെ മോള്? ഡാഡിയുടെ. അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. പോതും പോയോ കൊച്ചച്ച? അല്ലെ ഇന്നലെ വീഡിയോ കോൾ വിളിച്ചപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ? അതെ, ഇന്നലെ വീഡിയോ കോൾ ചെയ്തപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നൊന്ന് മയങ്ങി മയങ്ങി എണീറ്റതിന് ശേഷമാണ് ഇത്. ഓർമ്മ ഓളം വിട്ട് നിൽക്കുകയാണ്. ചിലപ്പോ കറക്റ്റ് വരും, ചിലപ്പോ മറന്നു പോകും. മാറിക്കോളൂ. അതാ അടിച്ചു വീണ് എന്റെ ചെറിയ ഇത് ആരൊക്കെയാ? മാർഗരറ്റ് താച്ചറോ? വിട്ടണി മഴയൊക്കെ ഉണ്ടോ? നിങ്ങൾ വരുന്നതിന് മുമ്പ് എന്നെ ബിൽ ക്ലിന്റാന്ന വിളിച്ചോണ്ടിരുന്നെ അല്ലേ? അതെ, ഇങ്ങനെ ചക്ക ഇടാൻ വേണ്ടി ഞാന് തെങ്ങേ കേറി ഉറുമ്പ് പിടിച്ച് താഴെ വീണു. കൊച്ചു അങ്ങനെയല്ലോ പറഞ്ഞു, കമ്പി ചവിട്ടി കണ്ടല്ലേ വീണെന്ന് പറഞ്ഞു. അതെ, ചക്ക ഇടാൻ വേണ്ടി മാവേ കേറിയായിരുന്നല്ലോ. മാവേലല്ലേ കേറി, അപ്പൊ ഒരു ഉണക്ക കമ്പല്ലേ ചവിട്ടിയത്, അത് നിറച്ച് ഉറുമ്പായിരുന്നു. ആ ഉറുമ്പ് കടിച്ച് അങ്ങനെ താഴെ വീഴുമ്പോ മേലിന്ന് ഒരു തേങ്ങ വീണ് തല വീണ് അങ്ങനെ പറ്റിയത്. അതെ,
നിങ്ങ വിട്ടോ. പുള്ളിനെ ഞങ്ങക്ക് ഇത് ചെയ്യാനുള്ള ഡ്രസ് ചെയ്യാൻ ഡോക്ടറെ ചെല്ലണമെന്ന് പറഞ്ഞാ രാവിലെ. ഞാനിവിടെ പിന്നെ നിങ്ങൾ എന്തിനാ വേറെ ഹോസ്പിറ്റലിൽ പോകുന്നത്? ഞാൻ നേഴ്സ് അല്ലേ. അത് ശരിയാത്തില്ല, യൂണിഫോം ഇട്ട് ചെയ്താലേ ഉള്ളു ഇത്. എനിക്കിപ്പോ ഓർമ്മ വന്ന് വന്ന് പെട്ടെന്ന് വരും. അല്ല ഇത് ഉണ്ടായിരുന്നു പെട്ടെന്ന്, ഭയങ്കര നല്ല മരുന്നാണല്ലോ. ഡാഡിക്കൊരു കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ എന്തിനാ ഡാഡി ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഡ്രാമ കാണിച്ചത്? അതെ മോളെ, ഇനി ഞാനുള്ള സത്യം പറയാ. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അപ്പോ അവിടെ വരണമെങ്കിൽ മോതിരമായിട്ട് വരണം. പുള്ളിയുടെ കയ്യിൽ പൈസ ഉണ്ടായില്ല, അപ്പൊ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഡാഡി ഒരു ഇങ്ങനെ ഒരു ഡ്രാമ ചെയ്തതാണ്. വേറെ ഒന്നും വിചാരിക്കണ്ട, പോട്ടെ. പുള്ളിയുടെ നിസ്സായാവസ്ഥയാണ്. എന്റെ പൊന്ന് ഡാഡി, ഒരു മോതിരത്തിലൊക്കെ എന്തായിരിക്കുന്നേ? ഞങ്ങളുടെ പിള്ളാരുടെ ബർത്ത്ഡേ അല്ലേ, ഡാഡിക്ക് ഒന്ന് വന്ന് അവരെ ബ്ലസ് ചെയ്താ പോരായിരുന്നു. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. എന്തിനാ ഡാഡി ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ചീപ്പ് ഡ്രാമ കളിച്ചത്? അപ്പൊ ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ. പിടിച്ചു വായിരുന്ന അത്. ഡാഡിയെ കൊണ്ടുപോയി ശരിക്കും ഒന്ന് ഡ്രസ്സ് ചെയ്യേ.